നമസ്കാരം. അയോധ്യയിൽ ശ്രീരാമഭഗവാന്റെ മഹാക്ഷേത്രം ഇതാ ഉയരാൻ പോകുന്നു. സുപ്രീംകോടതി നിയോഗിച്ച പ്രകാരമുള്ള ട്രസ്റ്റ് അംഗങ്ങളെയൊക്കെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പാർലമെന്റിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. വിശ്വഹിന്ദു പരിഷത്ത് അതുപോലെ തന്നെ വിവിധ ധർമ്മ സംഘടനകളെല്ലാം ചേർന്നാണ് ഈ ഒരു ട്രസ്റ്റ് രൂപവത്കരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഒരുപാട് പേർ അയോധ്യയിൽ രാമക്ഷേത്രം ഉയരണം എന്ന ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ച ഒരുപാട് പേർ ഈ ട്രസ്റ്റിൽ അംഗമായിട്ടുണ്ട്. അതിൽ നമുക്ക് നമ്മളധികം കേട്ടിട്ടില്ലാത്ത, എന്നാൽ നമുക്ക് ഓർത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ മറക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിത്വമുണ്ട്. ഒരു 65-കാരനായ പാവം മനുഷ്യൻ. ആ മനുഷ്യൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സ്റ്റോറി ആരംഭിക്കാം. 1989 നവംബർ 9 അയോധ്യയിലെ ആ രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതേപടി നിലനിൽക്കുന്നു. 35-ാം വയസ്സിലായിരുന്നു അത്. ഒരു വിശ്വഹിന്ദു പരിഷത്ത് അംഗമെന്ന നിലയിൽ എനിക്ക് ലഭിച്ച അംഗീകാരം അവിസ്മരണീയമാണ്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാമെന്ന സുപ്രീംകോടതി ഉത്തരവ് വന്നതിന് ശേഷം കാമേശ്വർ ചൗപാൽ എന്ന 65-കാരൻ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് ഇത്. കാമേശ്വർ ചൗപാൽ, ഈ വാക്ക്, ഈ പേര് ഓർമ്മയിൽ വെച്ചോളൂ. ഇത് ശ്രീരാമക്ഷേത്രത്തിനായി അയോധ്യയിൽ തുടക്കം മുതൽ തന്നെ 1989 മുതൽ അദ്ദേഹത്തിൻ്റെ ചോരയും വിയർപ്പും നീരും ഒഴുക്കിയ, അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ച, എഴുത്തുകുത്തുകൾ കൊണ്ടും സ്വന്തം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രവർത്തിച്ച ഒരു പാവം മനുഷ്യൻ കാമേശ്വർ ചൗപാൽ. ആ പേര് ഇനി നമ്മൾ മറക്കില്ല, ഭാരതീയർ മറക്കില്ല. ഈ വിധി, ഇദ്ദേഹത്തിന് ഈ അയോധ്യാ വിധി ഒരു സ്വപ്ന സാക്ഷാത്കാരമാണെന്നാണ് അന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. 30 വർഷം മുൻപ് നവംബർ 9 തർക്കസ്ഥലമായ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശിലാസ്ഥാപനം നടത്തിയത് കാമേശ്വർ ചൗപാലായിരുന്നു. രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള ട്രസ്റ്റിൽ അംഗമായി മഹത്തായ ആ ദൗത്യത്തിൻ്റെ അടുത്ത ഘട്ടത്തിലും കാമേശ്വർ ജി നമ്മോടൊപ്പം ചേരുന്നു, ഭാരതത്തോടൊപ്പം ചേരുന്നു, നമ്മുടെ സംസ്കൃതിയോടൊപ്പം, നമ്മുടെ സ്വപ്നങ്ങളോടൊപ്പം അണിചേരുകയാണ് കാമേശ്വർ ചൗപാൽ. ചരിത്രം പിറന്നത് ഇങ്ങനെ അയോധ്യയിൽ ആ മഹനീയ മുഹൂർത്തം പിറക്കുകയായിരുന്നു. വളരെ കാലമായിട്ട് ഈ രംഗത്ത് ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാടൊന്ന് മാധ്യമങ്ങളിലൂടെ കേട്ട പേരല്ല ഇത്. പക്ഷേ ഈ പാവപ്പെട്ട അധകൃതനായ മനുഷ്യൻ സ്വന്തം സ്വജീവിതം, സ്വന്തം മനസ്സ്, സ്വന്തം വ്യക്തിത്വം എല്ലാം ആ ശ്രീരാമക്ഷേത്രത്തിനായി, ആ ശ്രീരാമ ഭഗവാന്റെ പാദത്തിങ്കിൽ അർപ്പിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. ഈ പ്രവൃത്തിയെ നമുക്ക് ദൈവീകം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ ഡിവൈൻ എന്നൊക്കെ പറയുന്നത് പോലെ, അത്രയും കാര്യക്ഷമമായി അതിനുവേണ്ടി ഈ മനുഷ്യൻ പ്രവർത്തിച്ചു. അദ്ദേഹം ആ ട്രസ്റ്റിൽ അംഗമാണ്. തീർച്ചയായും അഭിമാനിക്കണം, അഭിനന്ദിക്കണം, ആ അദ്ദേഹത്തെ നമസ്കരിക്കണം നമുക്ക്. അദ്ദേഹത്തെ പോലെയുള്ള എത്രയോ പേരുടെ ചോരയും നീരും വിയർപ്പും വിശ്വാസവും ചിന്തയും ഒക്കെയാണ് ഈ മഹത്തായ ഈ ഒരു സംരംഭത്തിന്, ഈ മഹാക്ഷേത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നാലോചിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഭാരതീയർക്കെല്ലാം അഭിമാനിക്കാം. അഡ്വക്കേറ്റ് പരാശരൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ ഇതിൽ അംഗങ്ങളായിട്ടുണ്ട്. വളരെ നല്ല കാര്യം തന്നെ. അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ അത്രയും കാര്യക്ഷമമായി തന്നെ ഇതിൽ പ്രവർത്തിച്ച കാര്യമൊക്കെ നമുക്ക് വ്യക്തമായി തന്നെ അറിയാൻ സാധിക്കും. നമ്മൾ ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇതൊക്കെയാണ് കാര്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അഡ്വക്കേറ്റ് കെ പരാശരൻ അടിയന്തരാവസ്ഥക്കാലത്ത് തമിഴ്നാടിൻ്റെ അഡ്വക്കേറ്റ് ജനറലായിരുന്നു. അതുപോലെ ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമി, വാസുദേവാനന്ദ് സരസ്വതിജി മഹാരാജ്, ജഗദ്ഗുരു മാധവാചാര്യ സ്വാമി, അതുപോലെ ഡോക്ടർ അനിൽ മിശ്ര, കാമേശ്വർ ചൗപാൽ, മഹാന്തി ദിനേന്ദ്രദാസ് എന്നിവരൊക്കെ തന്നെയാണ് ഈ ട്രസ്റ്റിൻ്റെ, അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ട്രസ്റ്റിൻ്റെ ഭാഗമായുള്ള വ്യക്തിത്വങ്ങൾ. അതിൽ കാമേശ്വർ ചൗപാൽ എന്നും ഒരു വ്യത്യസ്തമായ വ്യക്തിത്വമാണ്, ദൈവീകമായ ഒരു വ്യക്തിത്വമാണ്. ഒരു താഴ്ന്ന വംശത്തിൽ പിറന്ന് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ടും അദ്ദേഹത്തിൻ്റെ ചിന്ത കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മീയത കൊണ്ടും ഉയർന്നു വന്ന് ഭഗവാൻ ശ്രീരാമന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ മഹാക്ഷേത്രത്തിന് വേണ്ടി സ്വജീവിതം ഉഴിഞ്ഞുവെച്ച അങ്ങേക്ക്, കാമേശ്വർ ചൗപാൽജി, അങ്ങേക്ക് ഒരു വലിയ നമസ്കാരം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.